ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫോൺ ഓൺ ആക്കിയപ്പോഴുണ്ട് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്ന അച്ഛൻ്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. കുഴപ്പമില്ല, രണ്ടെണ്ണല്ലേ പോയിട്ടുള്ളൂ. ബേസിക്കലി തുണ്ട് വെക്കാറില്ല, ചോദിച്ചു ചെയ്ത പേപ്പർ വാങ്ങിയത് അത് എപ്പോഴും സേഫ്. ഈ പറമ്പെല്ലാം കൂടി അല്ലാണ്ടാക്കാനെ ഉള്ള റബ്ബറും കാച്ചിലും ഒക്കെ ആയിട്ട് ഇതെല്ലാം അങ്ങ് വെട്ടി പിടിച്ച് നല്ല ബിൽഡിങ്ങുകളും ഉണ്ടാക്കാൻ. നമസ്കാരം, പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അഞ്ച് അതിഥികൾ. ഈ അഞ്ച് അതിഥികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ട് വലിയ തഴക്കവും പഴക്കവും ഒന്നുമില്ല, പക്ഷേ ഭാവിയിലെ താരങ്ങൾ ഇനി ഇവരായിരിക്കും സിനിമ നിയന്ത്രിക്കുക. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പറയാം ഇനി സിനിമാ ലോകത്തിലേക്കുള്ള ഒരു വാഗ്ദാനങ്ങളാണ്. അഞ്ചു പേർക്കും സ്വാഗതം. നമസ്കാരം. എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങളോട് ഇരിക്കാൻ. ഞാനും എനിക്കൊന്നും ചെറുപ്പമാണ്, ചെറുപ്പമാണ് കേട്ടോ, ഞാൻ നിങ്ങളങ്ങനെ നോക്കണ്ട, ചെറുപ്പമാണ്. സാജൻ ചേട്ടനും കൂട്ടുകാരനാണെങ്കിലും ഞാൻ അത്ര പ്രായമൊന്നുമില്ലല്ലോ, അല്ലേ? ഒരു 24. സാജൻ ചേട്ടന് 24, എനിക്ക് 23. അങ്ങനെ പോണല്ലോ. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായിരിക്കുന്നു അല്ലേ? സമാധാന പുസ്തകം. അത്രയും സമാധാന പ്രിയനാണോ നിങ്ങളെല്ലാം ക്ലാസ് റൂമുകളിൽ? അവിടെ കള്ളം പറഞ്ഞു കേട്ടോ, അതേന്ന് മൊത്തത്തില് കള്ളാ പറയണം കേട്ടോ. അത് ശരിയല്ല, ഇവിടെ എല്ലാരും ഒരുമിച്ചൊരു അല്ലാന്ന് പറഞ്ഞു. ഞാൻ സിനിമ കണ്ടിട്ട് ആ പുസ്തകം എനിക്കും വേണമെന്ന് ഞാൻ പറയാം. അപ്പൊ ഞാൻ പോകാം, ആ സിനിമ കണ്ട് തീരുമാനിക്കട്ടെ. നമുക്ക് ആദ്യം ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇതില് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ആരാന്ന് വെച്ചാൽ ആര് പറയും? അതല്ലേ, എന്നാ പ്രായം കൂടി ഇർഫാനിലേ ആക്കിയാ നമുക്ക്. പതിനെട്ട് വയസ്സാണ്. ഇർഫാനിൽ നിന്ന് തുടങ്ങാം. അത് രാജകീയമായിട്ട് കസേര ഇരിക്കണല്ലോ, അതാ സെൻട്രലിൽ എടുത്താ. രാജാവ് പറയൂ. രാജാവ് രവീശേട്ടനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഡയറക്ടർ രവീശേട്ടൻ ഞാൻ പരിചയപ്പെടുന്ന ജോ ആൻജോ വഴിയാണ്. ജോ ആൻജോ ആണ് പറഞ്ഞ ഫസ്റ്റ് പടം. അപ്പോൾ ജോ ആൻജോയിൽ ഞാനൊരു ചെറിയൊരു ട്യൂഷൻ ക്ലാസ്സിലൊരു ക്യാരക്ടർ റോൾ ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ അതിൻ്റെ ഡയറക്ടർ എഡിജെ ആണ്. അതിൽ കൂടുതൽ കമ്പനി ആയത് രവീശേട്ടനാണ്. ആ കോ റൈറ്റർ ആയിരുന്നു രവീശേട്ടൻ. അപ്പം അങ്ങനെ വന്നപ്പോൾ രവീശേട്ടനായിട്ട് ഇപ്പോഴേക്ക് സീൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ രവീശേട്ടനായിട്ട് കമ്പനി. അപ്പം ഇതിൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ സമയത്ത് ഞാനിങ്ങനെ രവീശേട്ടനെ കണ്ടു. അപ്പോൾ രവീശേട്ടനോട് പറഞ്ഞാടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം ഇങ്ങനെ വിളിച്ചു, അങ്ങനെ ഇതിൽ വന്നു. രവീശേട്ടൻ അടിപൊളിയാണ്. നമ്മുടെ കൂടെയൊക്കെ പിന്നെ പിള്ളേർക്കൊപ്പം വൈബ് പിടിച്ചിരിക്കുന്ന ഡയറക്ടറാണ് നമ്മളെ. എത്രമാത്രം പുള്ളിക്ക് ശല്യമായി നിങ്ങളൊക്കെ? അങ്ങനെയല്ല രവീശേട്ടൻ, ഞങ്ങളുടെ കൂടെ തന്നെ. നിങ്ങളുടെ കൂടെ നിൽക്കണല്ലേ, നിങ്ങൾ കൈവിട്ടാൽ കൂടെയും പോവും. കൂടെ തന്നെ ഇരിക്കാൻ നോക്കി ഇരിക്കുകയായിരുന്നു പുള്ളി. അതാണ് പുള്ളി പറഞ്ഞത്, ശല്യമായിട്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എല്ലാം കൂടിയും പെട്ടെന്ന് സംസാരിച്ച് പോകും. അപ്പം ആക്ഷൻ വരുമ്പോൾ കാണില്ല ചില സമയത്ത്. അതിലാരായിരുന്നു കാണായിരുന്നു ഇടയ്ക്കിടയ്ക്ക്? എന്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് ഞാൻ എല്ലാ ഷോട്ടിനും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന ദിവസം എല്ലാ ഷോട്ടും ഇതിന്റെ സൈഡിൽ ഞാൻ ഉണ്ടായിരുന്നു. ആക്ഷൻ വിളിക്കുമ്പോ ഞാൻ ഉണ്ടാവും. നമ്മളെല്ലാരും മോണിറ്ററിന്റെ പ്രായത്തിലൊക്കെ അല്ലേ സിനിമ ചെയ്തിട്ട്. ഇപ്പൊ എത്ര സിനിമയായി? ഞാൻ എൻ്റെ ഒരു മൂന്നാമത്തെ ചിത്രമാണ് ജോ ആൻജോയിന് ഡിയർ വാപ്പി എന്ന് പറഞ്ഞ പടം ചെയ്തു. പിന്നെ ഇത് അങ്ങനെ നമ്മൾ ഒരുമിച്ചൊരു സിനിമയിലുണ്ടായിരുന്നല്ലോ, പാപ്പച്ചനോളുവിലാണ് നമ്മൾ അല്ലേ? നമ്മൾ ഒരുമിച്ച്, ഞങ്ങൾ ഒരുമിച്ച് സിനിമയിലുണ്ട്, സ്റ്റാറിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സിനിമ പാപ്പച്ചനോളുവിലാണ്, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇതിപ്പോ എത്രാമത്തെയാണ്? പതിനഞ്ചാമത്തെ സിനിമയാണ് അല്ലേ? ഏറ്റവും സീനിയറാണ്. പതിനഞ്ചാമത്തെ സിനിമയാണ്. എങ്ങനെയാണ് ഈ ഈ സബ്ജക്റ്റിലേക്ക് എത്തുന്നത്? ആദ്യമേ കല്യാണത്തിന് മുമ്പ് അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയായിരുന്നു ഞാൻ മൂവിയിലേക്ക് വരുന്നത്. കല്യാണത്തിന് പോയപ്പോ അങ്ങനെ പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമായി പോ. അങ്ങനെയല്ല പറഞ്ഞത്, അല്ല അങ്ങനെയല്ല പറഞ്ഞത്. ഈ സിനിമയിലേക്ക് വന്ന എങ്ങനെയാ? ഈ സിനിമ ഞാൻ കാസ്റ്റിംഗ് ഹോൾ വഴിയാണ് ആദ്യം പോയതാണ്. കല്യാണത്തിന് പോയപ്പോൾ അത് പറയണോ? അതൊന്നും പറഞ്ഞു. കല്യാണത്തിന് പോയപ്പോ, കല്യാണത്തിന് പോയപ്പോഴത്തേക്കും അമ്മയുടെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഹോൾ വന്നിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തു. പിന്നെ ഇടുക്കിയിൽ കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ കാണാൻ പോയി. സാധാരണ പറയുന്നതിനൊക്കെ അവർ പറഞ്ഞു വിളിക്കാം എന്നല്ലേ പറയത്തുള്ളൂ, അല്ലാതെ അപ്പോഴേ സെലക്ട് ഒന്നും പറയില്ലല്ലോ, വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു, സെലക്ട് ആണ്, വരാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് മൂവി അഭിനയിച്ചത് ചിൽഡ്രൻസ് പാർക്ക്, ഷാഫി സാറിൻ്റെ പടം. അതിനുശേഷം മൂന്നാറിലെ ഷൂട്ട്. ആ അറിയാലോ അല്ലേ.
അങ്ങനെ ഫസ്റ്റ് പടം ഷാഫി സാറിന്റെ പടമായിരുന്നു. പിന്നെ രണ്ടാമത് വെള്ളം പ്രജീഷേട്ടൻ ഡയറക്ട് ചെയ്ത പടം. അങ്ങനെ പറയാൻ അങ്ങനെ 15 മൂവി അഭിനയിച്ച് ഇപ്പോഴും നിൽക്കുന്നു. ഇതിലെങ്ങനെയാണ്, ഇതിലെങ്ങനെയാണ് ഇതും ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂം കോൾ വഴി വന്നെയാണ്? വന്ന് കണ്ടപ്പോ തന്നെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർഫാൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ധനസ് ഉണ്ടായിരുന്നു, ആ ഞങ്ങൾ ഇത്രയും പേര്. പിന്നെ അഭിനന്ദൻ ഉണ്ടായിരുന്നു അല്ലേ, ഞങ്ങൾ മൂന്ന് പേരും. പിന്നെ പെട്ടെന്ന് കിട്ടിയില്ല, ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ അഭിനയിച്ചൊക്കെ നോക്കി സെറ്റായി. അതിന് ശേഷം വിളിച്ചു ഞങ്ങൾക്കെല്ലാം ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ആ ഒരു വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ആക്ടിങ് വർക്ക്ഷോപ്പ് പോലെ. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം സ്റ്റേ എല്ലാം ഒന്നിച്ചായിരുന്നു, കമ്പനി അടിച്ച് ഇങ്ങനെ പുതിയൊരു സെറ്റിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ കാണും, പിന്നെ പോവാന്നല്ലാതെ ഇടയ്ക്ക് ഇത് കഴിഞ്ഞ് വിളിക്കുകയും വിളിക്കുകയും വർത്തമാനം പറയാം. അങ്ങനെയൊക്കെ കമ്പനി ആയിരുന്നല്ലേ. എവിടെയാണ് സ്ഥലം? എന്റെ വീട് കോട്ടയം. കോട്ടയം. ഇവിടെ ഇപ്പം എറണാകുളത്ത് തേവരയുണ്ട്, ഞാൻ എസ് എസ് ലാ പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുക. ശരിക്കും നാട് കോട്ടയം. എങ്ങനെയാണ് സിനിമ ജീവിതം? എങ്ങനെയുണ്ട്? എന്റെ ഫസ്റ്റത്തെ സിനിമയാണ്, എന്റെ കുഞ്ഞിലോട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് അഭിനയിക്കണം അഭിനയിക്കണം. അപ്പൊ ഞാനിങ്ങനെ കാസ്റ്റിംഗ് കോളൊക്കെ കാണുമായിരുന്നു കുഞ്ഞിലോട്ട് കാണുമായിരുന്നു. പക്ഷെ അപ്പം അച്ഛ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് തന്നെ ഇത്രയും എല്ലാം വരുന്ന കൊച്ചിയിലല്ലേ, കോട്ടയത്തൊന്നും അങ്ങനെ കാസ്റ്റിംഗ് കോളൊന്നും അത്രയും വരാറില്ല, ഓഡീഷനും ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പം ഒരു കാസ്റ്റിംഗ് കോൾ ഇങ്ങനെ വന്നു, ഞാൻ വെറുതെ എൻ്റെ ബോർഡ് എക്സാമിന് സമയമായിരുന്നു. അപ്പം ഞാൻ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, അതിന് വിടുമെന്നൊരു പ്രതീക്ഷയില്ല. അപ്പം വന്നു, ഞാൻ ചുമ്മാ കൊടുത്തു നോക്കി. അപ്പം അവർ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഓഡീഷൻ വരാൻ കൊച്ചി വരാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഞാൻ കാസ്റ്റിംഗ് കോൾ കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, അച്ഛൻ സമ്മതിക്കുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നെക്സ്റ്റ് ഡേ എനിക്ക് ബോർഡ് എക്സാമാണ്. എന്നോട് ചോദിച്ചു പഠിച്ചു കഴിഞ്ഞു? ശരിക്കും പഠിച്ചു കഴിഞ്ഞില്ലായിരുന്നു. ആ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് എനിക്ക് പോയേക്കാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ രാവിലെ ഇവിടെ വന്നു, ഓഡിഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള എല്ലാം ചെയ്യിപ്പിച്ച് ചെറിയ ഡാൻസിൻ്റെ സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡാൻസ് കളിച്ചു നോക്കാൻ പറഞ്ഞു, എന്നോട് ഡയലോഗ് പറയാൻ പറഞ്ഞു, റിയാക്ഷൻ ഇടാൻ പറഞ്ഞു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു അവിടെ ഒരു റൂം ഉണ്ടാകും, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളവർ ഇതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു, സെലക്റ്റഡ് ആയിട്ടുണ്ട്, ഇവരുടെ കൂടെ തന്നെ വർക്ക്ഷോപ്പിന് വരണം എന്ന് പറഞ്ഞു. ഇവരുടെ ദിവസമല്ലായിരുന്നു, എൻ്റെ വേറെ ദിവസമായിരുന്നു. അപ്പം വർക്ക്ഷോപ്പിന് വരണം എന്ന് പറഞ്ഞു. വർക്ക്ഷോപ്പിന് വരുമ്പോഴാണ് ഞാൻ ഇവരെ എല്ലാവരും പരിചയപ്പെടുന്നത്. ഈ പഠിച്ചോന്ന് വീട്ടിൽ ചോദിച്ചപ്പോൾ പഠിച്ചോന്ന് കള്ളം പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ പഠിച്ചോന്ന് വെച്ചാൽ നാളെ ഓഡിയൻസ് പോകുമ്പോൾ ആക്ടിങ് പഠിച്ചോന്ന് കേട്ടോ അവർ ചോദിച്ചു. അത് തെറ്റിപ്പോയി. അച്ഛൻ എന്നോട് ചോദിച്ചാൽ പഠിച്ചു തന്നു. അതാ ആക്ടിങ് പഠിച്ചോന്ന് ചോദിച്ചന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോലെ ചേട്ടൻ ചോദിച്ചു ചോദിക്കും. ഞാൻ പറഞ്ഞാണോ ചോദിച്ചു നോക്കണം കേട്ടോ. എങ്ങനെയാണ്, ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ടൗണിലൊക്കെ ഫ്ലെക്സിൽ പടം ഫ്ലെക്സിൽ പടങ്ങൾ വരുന്നു. പോസ്റ്റർ ഒക്കെ ഇനി വരാൻ പോയല്ലേ, അപ്പൊ നമുക്ക് തന്നെ പോയി എന്ന് കാണുമ്പോ തന്നെ ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പൊ ഏറ്റവും പുതിയ സിനിമയിൽ ഏറ്റവും പുതിയ ഫ്രഷ് ആയിട്ട് അഭിനയിക്കുന്നു, അതും എക്സ്പീരിയൻസ് ഉള്ള നായകന്റെ ഒക്കെ കൂടെ അല്ലേ. സുഖമാണോ? എന്താ ഇരിപ്പത്? എവിടെയാണ് സ്ഥലം? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടാണ്? കോഴിക്കോടാണ്. ഞാൻ നമ്മുടെ ടീമിന്റെ 18+ ഉണ്ടായിരുന്നു, നസ്ലിന്റെ അനിയനായിട്ട്. ഞാൻ സിനിമയിലേക്ക് വരുന്നത് എന്റെ നാടക അധ്യാപകൻ സ്കൂൾ അധ്യാപകനായ മഹേഷ് സാറ് വഴിയാണ്. സാറിന്റെ ഫ്രണ്ടായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് രാജേട്ടൻ. അങ്ങനെ 18+ വന്നു. 18+ ടീമിനെ പരിചയപ്പെട്ടു, രവിശേഷനെ പരിചയപ്പെട്ടു, അങ്ങനെ സമാധാന പുസ്തകത്തിലേക്ക് വന്നു. സമാധാനമായിട്ട് വന്നു. സമാധാനത്തിനൊക്കെ പങ്കെടുത്തു സ്കൂൾ ലെവലിൽ. പിന്നെ കുറച്ച് സ്ട്രീറ്റ് പ്ലേസും. സിനിമയാണ് ഇതിലേക്ക് വന്ന് ഇപ്പൊ നമ്മള് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സ്കൂൾ ജീവിതം, ഈ കാലഘട്ടത്തിൽ സ്കൂൾ ജീവിതം ഒക്കെ പറഞ്ഞു വെക്കുന്നു എന്നാണ് തോന്നുന്നത്. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സ്കൂളിൽ വന്നു, 2 അഡ്മിഷൻ എടുത്തു, അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു, ഓൺലൈൻ ചെയ്തു. ഒരു പ്രൊഫസറിലൂടെ സ്കൂളിൽ തന്നെ സിനിമയാണ് സബ്ജക്ട്, അത് പഠിച്ചു, ഇറങ്ങി അവിടെ നിന്ന് ഒരു ഗെറ്റ് ടുഗദർ പോലെ പിന്നെയും വന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു വൈബ് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സിനിമയിലൊക്കെ നിങ്ങൾ കുട്ടികൾ അഭിനയിക്കുമ്പോൾ പ്രൊമോഷൻ വരെ നിങ്ങൾ ഇറക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു വിശ്വാസത ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്നും അല്ല, വലിയ ആർട്ടിസ്റ്റ് വെച്ചാൽ നിങ്ങളൊക്കെ വന്ന് എവിടേക്കും പോകും. പക്ഷെ നിങ്ങളെ മാത്രം പ്രൊമോഷൻ എടുക്കാൻ നമ്മളെ പോലുള്ളവരുടെ കാണിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ നമുക്ക് പ്രതീക്ഷയുമാണ്, അതാണ് നമ്മളാണ്. അപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ ആ ഒരു റെസ്പെക്റ്റോടുകൂടി നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങൾ വളർന്നു വരണം. അതെ, ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെ. തീർച്ചയായിട്ടും വളരും.
അച്ഛൻ ഇതുവരെ ഒരു സ്ഥലത്ത് ഒരു സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്തില്ലേ? അല്ല, ഇത്ര നാളായിട്ട്. അല്ല, അപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, താല്പര്യം വീട്ടിടുന്നോളം പറഞ്ഞു. അങ്ങനെയല്ല, അല്ല, അപ്പൊ ഇതൊരു കിഡ്സ് മൂവി ആണ് രവി ചേട്ടൻ പറഞ്ഞായിരുന്നപ്പോ. അനോജ് ചേട്ടൻ ഡയറക്ഷൻ ചെയ്തപ്പോലും കൊണ്ടില്ല അല്ലേ? അല്ല, അതിന്റെ അകത്ത് അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കായിരുന്നു കേട്ടോ. അല്ല, അന്ന് ഞാൻ ഭയങ്കര ചെറുപ്പമായിട്ട് അഭിനയിക്കണ. അത് ഇനി അടുത്ത സിനിമയിൽ നോക്കാം, അപ്പ അടുത്ത വല്ല സിനിമ വരുന്നുണ്ടെങ്കിൽ എന്തത് നോക്കാം. അപ്പൊ ഒരു സ്ഥലത്ത് റെക്കമെൻഡ് ചെയ്ത് വിട്ടിട്ടില്ല? അല്ല, അപ്പൊ ഇതിനെ റെക്കമെൻഡ് ചെയ്തായിരുന്നു. അപ്പൊ ഓഡീഷൻ ചെയ്യിപ്പിച്ച് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഓഡീഷൻ പോയപ്പോഴാണ് തനുസിനെയും ഇർഫാനെയും ലച്ചുവിനെ ഒക്കെ ഞാൻ കാണുന്നത്. അങ്ങനെ ഓഡീഷൻ ചെയ്തിട്ട് ലച്ചു പറഞ്ഞു അല്ലെ വിളിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ കോള് കിട്ടി സെലക്ടഡ് ആണെന്ന് പറഞ്ഞിട്ട്. ഈ അച്ഛൻ വീട്ടിൽ വന്ന് സിനിമ കഥകളൊക്കെ പറയാറില്ലേ? അപ്പ വീട്ടിൽ വന്നിട്ട് അമ്മയായിട്ടാണ് കൂടുതലും എന്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും അധികം പറയാറില്ല. അപ്പ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൃശ്യം? ദൃശ്യം ടൂ ഇല്ലാതായത് സങ്കടമാണ്. ദൃശ്യം ടൂ സങ്കടമാണ്, സഹദേവൻ അതിലൊരു ക്യാരക്ടർ ഇല്ലല്ലോ. സഹദേവന് ഇല്ലാതാക്കിയത് ഇച്ചിരി വിഷമമായി പോയി. വിഷമമായി പോയി. രണ്ടിലും ഇല്ല, ഇനി ത്രീ വന്നാലും അതിനകത്തില്ല. ലൂസിഫറിൽ കൊന്നും കളഞ്ഞു, എംബ്രാനിൽ വരാനും പറ്റില്ല. അച്ഛന്റെ ഈ അച്ഛന്റെ സിനിമാ ജീവിതത്തിൽ അല്ലെ, മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരു ആക്ടറാണ്. ഈ മിമിക്രി മേഖലയിൽ അച്ഛന്റെ കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. കാണാനൊക്കെ ഇല്ല, ഞാൻ പോയിട്ടില്ല. സിനിമാ ലൊക്കേഷനിൽ പോയിട്ടുണ്ടോ? സിനിമാ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്, ബ്രദേഴ്സിന്റെ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു, ദൃശ്യത്തിന്റെ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനിൽ പോയിരിക്കുമ്പോൾ അച്ഛൻ അഭിനയിച്ചു വരുമ്പോ നീ സീൻ കഴിഞ്ഞ് വരുമ്പോ അച്ഛനോട് എന്തെങ്കിലും സംസാരിക്കും? ഇല്ല, എനിക്ക് ഞാൻ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, ബിക്കോസ് ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. അപ്പൊ അച്ഛൻ അഭിനയിച്ച കഴിഞ്ഞിട്ട് ഞാൻ സീന് കാണും, അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അച്ഛൻ അടുത്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറയും, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിണ്ടായിരിക്കും. അപ്പൊ അച്ഛൻ മനസ്സിലായിക്കണം, ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിണ്ടായിരിക്കും, ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിണ്ടായിരിക്കണം. അമ്മയായിട്ട് എങ്ങനെയാണ്? അമ്മയടുത്ത് ഭയങ്കര ഒരു നല്ല ക്ലോസ് ഫ്രണ്ടാണ്, അങ്ങനെയാണ് ഞാൻ സംസാരിക്കാറ്. അമ്മയാണ് സെറ്റിൽ എപ്പോഴും ഉണ്ടാവുന്ന കൂട്ട്, എന്തുണ്ടെങ്കിലും അമ്മയുടെ അടുത്താണ് പറയാറ്. ഞാൻ എന്തായാലും ഒരു സിനിമ അങ്ങനെ അഭിനയിക്കണം എന്നുള്ള മോഹം ഉണ്ടായിരുന്നതാണോ അതോ ആഗ്രഹം ഉണ്ടായിരുന്നു? കൊറേ വർഷമായിട്ട് ആഗ്രഹിച്ചത്. എന്നിട്ടാണ് ഈ ഷാജൻ ചേട്ടൻ ഇത്ര നാളായിട്ട് കൊണ്ടായിരുന്നത്? ഇന്ന് കാണുന്നുണ്ട്, ഞങ്ങൾ ചോദിക്കണം. ഇന്ന് അമ്മയുടെ പരിപാടി നടക്കുന്നുണ്ടല്ലോ, അപ്പൊ ചോദിക്കുന്നത് നാളെ അമ്മയുടെ പരിപാടിക്ക് മുൻപ് ചോദിക്കാം. ഞാൻ ഇത് എന്നെ മോൻ പറഞ്ഞു എന്നോട് ചോദിക്കുക. എനിക്ക് ആ പോസ്റ്റർ ഇറങ്ങിയപ്പോഴും ടീസർ ഇറങ്ങിയപ്പോൾ അയച്ചു തന്നിട്ടോ, മോനാണ് കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം, കിട്ടിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുകയൊക്കെ ചെയ്തതാണ്. എന്തായാലും നല്ല സിനിമയുടെ ഭാഗമായി അല്ലേ? നല്ല സിനിമയുടെ ഭാഗമായി, നല്ലൊരു കാസ്റ്റിനെയും ടീമിനെയും കിട്ടി, ഇങ്ങനത്തെ ഒരു കാസ്റ്റിനെ ടീമിനെയും കിട്ടി. ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പൊ സ്കൂളിൽ നമുക്കുണ്ടായ ഒരു അനുഭവം ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഓർമ്മ വന്നിട്ടുണ്ടോ? ഇല്ല, ബിക്കോസ് ഇത് നടക്കുന്നത് 2001-ലല്ലേ, അതുകൊണ്ട് എനിക്ക് അധികം റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ആക്ടിങ്ങിലും, അതുകൊണ്ട് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല സിനിമയായിട്ട്. പക്ഷെ രവി ചേട്ടൻ അങ്ങനെ ഗൈഡ് ചെയ്ത് തരും, ഇങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്ത് തരും, അതുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇതില് ആരുടെ അടുത്തും കൊടുക്കണ്ട, ഞാൻ ചോദിക്കുന്ന ഒറ്റ ഇതിൽ ഏറ്റവും വലിയ കുസൃതി ഉള്ള ആരാ? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനാണല്ലോ ഏറ്റവും ഇളയത്, അപ്പൊ എന്റെ പേരെന്നല്ലേ പറയണ്ടേ? എല്ലാരും ഭയങ്കര മെച്ചോറാണ് എന്നെക്കാട്ടും. അപ്പോ ആരും അങ്ങനെ കുസൃതി കാണിച്ചിട്ടില്ല അവിടെ. ഇല്ല ഇല്ല, അതും നീ തന്നെ? ഞാൻ തന്നെ ആയിരിക്കും. ഏറ്റു പറയുന്നുണ്ട് ഏറ്റു പറയുന്നുണ്ട് സന്തോഷം. എന്താ പറയാ, ഇപ്പൊ കണ്ടില്ലേ പോസ്റ്ററിന്റെ ഒക്കെ നടുക്ക് തന്നെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അതിന് നിങ്ങളുടെ ചാനലിന് നന്ദി. അല്ല, അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും നമ്മളെല്ലാം കട്ടൊക്കെയാണ് എന്ത് കാര്യത്തിനാണേലും. പിന്നെ നമ്മുടെ എല്ലാം പടം നേരത്തെ പറഞ്ഞ ജൂലൈ 19-ന് റിലീസാകാണ്, എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ. ഞാനിപ്പോ ഇവിടെ രണ്ടു മൂന്ന് ഇന്റർവ്യൂസിലൊക്കെ ചെയ്തു. എന്നാൽ ഞാനിന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ അവസാന സമയത്ത് തൊണ്ടയ്ക്കൊരു ഇഷ്യൂ വന്നിട്ടാണ്, ക്യാൻസർ വന്നിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സാറിന് ശബ്ദത്തിൻ്റെ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്, ആ ശബ്ദം ഒന്ന് ഞാനൊന്നുള്ളൂ. എനിക്ക് ഇരിക്കാൻ സാധിച്ചതിൽ
ഒരുപാട് സന്തോഷപ്പെട്ട് എന്ന് ഒരിക്കലും ഈ പുതുപ്പള്ളി കൈവിടില്ല. അപ്പം അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് എൻ്റെ മകൻ ചാണ്ടി ഉമ്മനെ എൻ്റെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ വിജയിപ്പിച്ചത്. ഈ മിമിക്രിയോട് വലിയ പ്രിയമായിരുന്നു അല്ലേ? ഞാൻ മിമിക്രി എന്ന് പറഞ്ഞാൽ മിമിക്രി ഞാൻ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ പണ്ടൊക്കെ ടി വിയിൽ ഇങ്ങനെ സ്കിറ്റ് വരും, പൊളിറ്റിക്സ് രാഷ്ട്രീയ നേതാക്കളുടെ, ഇപ്പം ഉമ്മൻചാണ്ടി സാറാണെങ്കിലും അച്യുതാനന്ദൻ സാറാണെങ്കിലും ഫിഗർ ചെയ്തിട്ട് ഇങ്ങനെ വരും. അപ്പം ഈ കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ ഇത് കണ്ടിട്ട് ഈ എക്സ്പ്രഷൻ അതിങ്ങനെ, ഇപ്പോൾ അച്യുതാനന്ദൻ സാറിൻ്റെ കേരളത്തിൽ ഇപ്പം ഈ ഒരു സാധനമൊക്കെ പിടിച്ച് ആദ്യം ഇങ്ങനെ ചെയ്യും. അങ്ങനെ പണ്ടൊക്കെ ചെറുതാകുമ്പോൾ എൻ്റെ വോയിസിനനുസരിച്ചുള്ള സാധനം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ പഠിച്ച് എവിടെ പോയി പഠിച്ചിട്ടില്ല കേട്ടോ, വീട്ടിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അങ്ങനെ പഠിച്ചു. പിന്നെ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫ്ലവേഴ്സിനിങ്ങനെ കോമഡി ഉത്സവത്തിൽ പോകും. ഏഴാം ക്ലാസ് പഠിക്കും, ഏഴാം ക്ലാസ് പഠിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ പ്രോഗ്രാമിൽ പോകാൻ. മിമിക്രി കുറച്ച് അഞ്ച് രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമൊക്കെ എടുത്തോണ്ടായിരുന്നു പോയത്. അതങ്ങ് കയറി പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി, ഇനാഗ്രേഷൻ അങ്ങനെ സംഭവം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ. ഇനാഗ്രേഷൻ എത്ര ചെയ്തു? അല്ല അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ചില പരിപാടികൾ സ്കൂളിൽ ഗസ്റ്റ്. അപ്പൊ നമ്മളേക്ക് അതൊന്നും അല്ലല്ലോ, നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ നിൽക്കില്ല പൈസ അതൊന്നും അല്ല. പക്ഷെ ഇഷ്ടമായിരുന്നു എനിക്ക് ഇതിലൂടെ തന്നെ ഈ ഫീൽഡിൽ തന്നെ. പിന്നെ സിനിമയിൽ അഭിനയിക്കണമെന്ന് എൻ്റെ ആഗ്രഹം അങ്ങനെ ഫ്ലോറിൽ വെച്ച് തന്നെ പറഞ്ഞു. അതൊന്നും അവിടെ വെച്ച് പറഞ്ഞു. അപ്പം അതിൽ പിന്നെ അവർ പറഞ്ഞു വിളിക്കൂടാന്നൊക്കെ പറഞ്ഞതുണ്ട്. എങ്ങനെ പക്ഷെ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിങ്ങനെ ചുമ്മാ ഉച്ചയ്ക്ക് ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ്, 15 വയസ്സുള്ള ഒരു കുട്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ മലയാളത്തിൽ എഴുതിയിട്ട് അടിയിലൊരു നമ്പറും കൊടുത്തു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അവർ അവിടെ നിന്ന് ഒരാൾ എൻ്റെ കൺട്രോളർ ആരോ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ നാളെ വേഗം വരണം, ഇവിടെ കൂത്താട്ടുള്ളത്ത് വെച്ചാണ്, വേഗം വരണം, ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോയി ചെയ്തു, കിട്ടിയത് നല്ലൊരു സീനായിരുന്നു. അതാണ് ജോഹാൻജു. നല്ല രസമായിരുന്നല്ലോ വേഷം, കയ്യടി കിട്ടുന്ന വേഷമായിരുന്നു. അപ്പൊ തന്നെ വണ്ടി കയറി. ഉമ്മച്ചൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? ഉമ്മ എല്ലാം സപ്പോർട്ടാണ്. ഉമ്മായും വാപ്പായും നാട്ടുകാരും എല്ലാം സപ്പോർട്ടാണ്. അവരെല്ലാം നമ്മുടെ പടം ഇറങ്ങുന്നതിന്റെ അന്ന് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ട് എന്നാടാ എന്നാ ഇറങ്ങുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വീരാറ്റോട്ടെ തിയേറ്റർ ഫുള്ളാക്കണം. അതെ അതെ, തീർച്ചയായും. മനസ്സിലായില്ലേ, വീരാറ്റോട്ടിൽ ഏതാണ് തിയേറ്റർ? മറ്റേ സൂര്യ ഉണ്ട്, പിന്നെ മെട്രോ എന്ന് പറഞ്ഞ തിയേറ്റർ. നമ്മുടെ റിലീസ് ഉള്ള സൂര്യയിലാണ് പുതിയൊരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ തോമസിന്റെ. അതെ 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 അതെ. അപ്പൊ അവിടെയൊക്കെ റിലീസ് ഉണ്ട്. ഓരോ സ്ഥലങ്ങളിലും നിങ്ങളുടെ പിള്ളേരെ ഫുള്ളാക്കണം. അതുപോലെ പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടു, നിങ്ങളും രക്ഷപ്പെട്ടു അല്ലേ? ശരിയല്ലേ? ഇതിൽ നല്ല പാട്ട് പാടുന്ന ആരാണ്? എല്ലാരും പാടുന്ന അറിയാം. എല്ലാ പാട്ടല്ലെങ്കിലും പാടാനുള്ള സമയം സിനിമ എങ്ങനെയാണ്? നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും സിനിമയിൽ അഭിനയിക്കുമ്പോൾ. അതാണല്ലോ സിനിമ. ഈ സിനിമയുടെ പേര് തന്നെ നമുക്കൊരു അല്ലേ, സമാധാന പുസ്തകം. നമുക്ക് സമാധാന പ്രിയനല്ലെങ്കിലും സമാധാന പുസ്തകം തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പുസ്തകത്തിനോട് നമ്മൾ ഏറ്റവും ഇഴുകിച്ചേരും അല്ലേ? അങ്ങനെയാണ് നമ്മൾ പുസ്തകത്തിൽ ഇഴുകിച്ചേരുവാണല്ലോ. ഇർഫാൻ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, നമ്മൾ പുസ്തകം കാണുമ്പോൾ ഇർഫാൻ മാറ്റി വെക്കുന്ന എനിക്ക് തോന്നുന്നു. അല്ല, പുസ്തകം നമ്മൾ കുറെ പഠിത്തം ചെറിയ അലമ്പ് അങ്ങനെയൊക്കെയാണല്ലോ. സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചുമ്മാ പഠിക്കാനുള്ള കൂട്ടുകാരായിട്ടുള്ള കമ്പനി അടിയും അങ്ങനെ അലമ്പ്. അല്ലാണ്ട് തല്ലുപിടി ഇടി അങ്ങനെ അലമ്പല്ല. അവരായിട്ടുള്ള പഠിത്തത്തിനോട് ഇപ്പം ഇവരോട് ആരോട് ചോദിച്ചാലും പഠിത്തത്തിനോട് വലിയ താല്പര്യം കാണാൻ നമ്മള് കൂട്ടുകാരെ ഞാൻ പറയും കേട്ടോ, ഞാൻ പഠിക്കും, ഞാൻ നന്നായിട്ട് പഠിക്കും. അതിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഞാൻ പഠിക്കും, ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരും പറയും. എന്താണെന്നാ ശരിക്കും സിനിമ മാറ്റി നിർത്തി, സിനിമ എന്നാണ് പാഷൻ. പക്ഷെ എന്നെ വീട്ടിൽ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാർക്ക് വേണം. ലൈക്ക് ഉഴപ്പിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം മാർക്ക് ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും ഞാൻ കോളേജ് ചേർന്നു, ഞാൻ ഫസ്റ്റ് ഇയറും കഴിഞ്ഞു. ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അഭിനയിക്കുന്നത്. പഠിത്തത്തിനാണ് വീട്ടിൽ ഇമ്പോർട്ടന്റ് അല്ലേ?
ഇത് തന്നെയാണ്, പക്ഷെ പഠിത്തം വിടരുത്, ബാക്കപ്പ് വേണം. അങ്ങനെ അപ്പം നമുക്ക് ഇനി അടുത്ത എക്സാമിന്റെ സമയം. എക്സാം വന്ന ദിവസം ഒരു സിനിമയിൽ അവസരം കിട്ടി, എന്തെങ്കിലും നമ്മള് ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും നമ്മള് നമ്മുടെ സ്കൂൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് കുറെ സീനുകൾ ഉണ്ടല്ലോ, സ്കൂളിലെ കുട്ടികളായിട്ടുള്ള നമ്മുടെ ആ പ്രായത്തിലുള്ള തമാശകളും വികൃതിത്തരങ്ങളും ഒക്കെ ഉണ്ട്. ജീവിതത്തിൽ അങ്ങനെ എന്ത് അനുഭവപ്പെട്ടിട്ടുണ്ട് സ്കൂളിൽ? നമ്മള് ജീവിതത്തിലെ സ്കൂൾ പഠിക്കുമ്പോ ഇതേപോലെ ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്റെ ലൈഫിൽ ഇല്ല, ഇല്ല മൂവി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഇല്ല. അതേപോലെ തന്നെ ലൈഫിൽ അങ്ങനെ ഫണ്ണി മൊമെന്റ്സ് എല്ലാം അങ്ങനെ നമുക്ക് പറയാം, അല്ല അത്രയ്ക്കും സീരിയസ് ആയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, മിക്കതും ഫണ്ണി മൊമെന്റ്സ് തന്നെയാണ്. പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതോടെ ഈ യോഹം പറഞ്ഞ കണക്ക് തന്നെ രവീശങ്കൾ അത്രയ്ക്കും ഭയങ്കര നമ്മളോട് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ നമ്മുടെ അതേ ഒരു മൈൻഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും രവീശങ്കളിനെ, അത്രയ്ക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് പറഞ്ഞിരുന്നതാണെങ്കിലും എല്ലാം നമുക്ക് ഭയങ്കര രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു, നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം, എന്ത് മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ രവീശങ്കളോട് ചോദിക്കാം, എല്ലാം അതേ കണക്ക് തന്നെ പറഞ്ഞു. അല്ലാതെ എനിക്കിങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്കൂൾ, ഇപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പൊ കഴിഞ്ഞോളൂ അല്ലേ, ഇയാള് ഇതിനു മുമ്പ് കഴിഞ്ഞാണ്? ഞങ്ങൾ രണ്ടും ഒരുമിച്ച്. ഞാനിപ്പോ കഴിഞ്ഞോളൂ, ഇപ്പൊ കഴിഞ്ഞോളൂ. പ്രായത്തിലും എല്ലാത്തിലും ഇളയതാണ്, പക്ഷെ കാണുമ്പോ അങ്ങനെ അല്ലാന്ന് മാത്രം, പക്വതയുണ്ട്. നേരത്തെ പക്വത ഇല്ല, പക്വതയുണ്ട്, തീർച്ചയായിട്ടും അതെ. ആ ഒരു എളിമയുണ്ട്, അത് അത് തന്നെയാണ് വേണ്ടത്. കൗണ്ടർ ഇവർക്ക് എളിമയില്ലാന്ന് പറയാനല്ല. ഈ ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ, ഇത് നമ്മൾ ഈ കാണിക്കുന്ന ഒമ്പതാം ക്ലാസ് ഒന്നും അല്ല അതിനകത്ത് കാണിക്കുന്നത്, നമ്മള് പത്താം ക്ലാസ് അല്ലെ, പത്താം ക്ലാസ്സിലുള്ള കുട്ടികളുടെ പ്ലസ് ടു കാണിക്കുന്നത്, ആ വികൃതങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ജീവിതത്തില് സ്കൂളിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കാണിച്ച ഒരു സംഭവം ഓർത്തെടുക്കാം. ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനടുത്ത് പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ തിങ്ക് നാലിലോ മൂന്നിലോ കണ്ടുപിടിച്ചു, എളിമയോട് കൂടി പറഞ്ഞ ഇർഫാന്. അല്ല ഭയങ്കര ചെറുപ്പത്തിലായിരുന്നു എന്റെ പോയി പ്രപ്പോസ് ലെറ്റർ ഒക്കെ ആയിരുന്നല്ലോ അന്ന്, ലെറ്റർ ഒക്കെ എഴുതിക്കണ്ട്. ഞാനല്ല, എന്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്ത്, അതെനിക്ക് ഓർമ്മയില്ല. ആ ലെറ്റർ അവള് കീറിക്കളഞ്ഞു, അതിന്റെ മേടിച്ചത് കീറിക്കളഞ്ഞു, അവള് വേസ്റ്റ് ബിന്നിൽ ഇട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതോ ടീച്ചർ കണ്ട്, എന്റെ ടീച്ചർ പോയി പ്രിൻസിപ്പളിന്റെ അടുത്ത് പറഞ്ഞ് ക്യാബിനിലോട്ടൊക്കെ വിളിച്ച് കുറച്ച് അടിയൊക്കെ കിട്ടി. അപ്പൊ അറിഞ്ഞില്ല എന്തോ, അമ്മ അറിഞ്ഞു, അമ്മ അറിഞ്ഞു, അമ്മ അറിഞ്ഞു, പക്ഷെ അമ്മ ചിരിച്ചു വിട്ട്, അതോടെ നിർത്തി. പിന്നെ അതോടെ നിർത്തി, പിന്നെ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പ്രപ്പോസ് ചെയ്തില്ല ഞാൻ, അങ്ങനെയല്ല, അങ്ങനെയല്ല കാഞ്ചാട്ട, എനിക്ക് ഉത്തരവാദിത്തം എല്ലാം മോൻ പറയണം കേട്ടോ. ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഇത് ആദ്യം ചോദിച്ചു, ഞാൻ വേറെ എന്തെങ്കിലും കുരുത്തക്കേടെന്ന് ചോദിച്ചു, അങ്ങനെയല്ല അത് പറഞ്ഞില്ല. പിന്നെ എങ്ങനെയായിരുന്നു? അല്ല ഞാൻ പിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോയിട്ടില്ല, വാട്സാപ്പ് വഴി പ്രപ്പോസ് ചെയ്തിട്ടില്ല. എല്ലാം തുറന്നു പറയാനുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അല്ലേ, ഇതൊക്കെ അതാണ് സ്കൂളിൽ നിന്ന് അടി കിട്ടിയിരിക്കുന്ന ഇതിന് മാത്രമുള്ളൂ. എനിക്ക് ഇതുവരെ സ്കൂളിൽ നിന്ന് അടി കിട്ടിയിട്ടില്ല, ഇല്ല ഇല്ല ഇതുവരെ അടി കിട്ടിയിട്ടില്ല. അധികം തല്ലാറില്ല, ആരെയും തല്ലാറില്ല. ഇപ്പോഴത്തെ നിയമമാണ്, പണ്ടൊക്കെയാണെങ്കിൽ കിട്ടിക്കൊണ്ടാണ്, മൂന്നാം ക്ലാസ് തന്നെ കിട്ടിയാനല്ലേ. പക്ഷെ ഈ ഒരു പ്രായത്തില് ഒരു സിനിമ നടന്റെ മോനായിട്ടാണ് സ്കൂളിൽ പോകുന്നത് അല്ലേ, എങ്ങനെയാണ് സ്കൂളിൽ അച്ഛനെയൊക്കെ വിളിക്കണം ഗസ്റ്റ് ആയിട്ട് പോകണം അങ്ങനെയൊക്കെ പറയാറുണ്ട് സ്കൂളിൽ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ വന്നിട്ടുണ്ട്. അത് ഞാൻ 7th പഠിക്കുമ്പോ വന്നിട്ടുണ്ടായിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട്. പിന്നെ സിനിമാ നടന്റെ മോനായത് കൊണ്ട് ഒരു സ്പെഷ്യൽ കെയർ അങ്ങനെ ഒന്നും ഇല്ല. എല്ലാവരും ഞാൻ ഗ്രീറ്റ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് തന്നെ. പേരന്റ്സ് മീറ്റിംഗ് അപ്പ വരുമോ? ഇല്ല, അമ്മ അപ്പ ബിസി ആയിരിക്കും, അപ്പൊ കംപ്ലൈന്റ് ഒക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കോ? മിക്കതും പറഞ്ഞു കൊടുക്കാറുണ്ട്. വീട്ടിൽ പോകുമ്പോ അമ്മ എന്ത് പറയും? അമ്മ വഴക്ക് പറയും, നല്ല വഴക്ക് പറയും, അത്രേ ഉള്ളൂ. പഠിക്കാൻ എങ്ങനെയാണ് പഠിത്തത്തിന്റെ കാര്യത്തിൽ? പഠിക്കാൻ ഞാൻ വീട്ടിലിരുന്ന് പഠിക്കൂല, അങ്ങനെ കുത്തി ഇരുന്ന് പഠിപ്പൊന്നുമില്ല. അത്യാവശ്യത്തിന് മാർക്സ് ഉണ്ട്, എക്സാം സമയത്തൊക്കെ ആർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകും, നമ്മള് രക്ഷപ്പെട്ടു പോകും.
ഒരു സിനിമ എന്ന മോഹം എനിക്ക് നേരത്തെ ചോദിച്ചത് സിനിമ എന്ന മോഹം ഉണ്ടായിട്ട് പോലും ഇതുവരെ ഒരു സിനിമയിലും അഭിനയിക്കാൻ ഇതിലേക്ക് മാത്രം അച്ഛൻ കൊണ്ടേ എന്റെ അച്ഛൻ എന്താണ് ഇത്ര വൈകിയെന്ന് അച്ഛനോട് ചോദിച്ചു അച്ഛ എന്താണ് എന്നെ അങ്ങനെ ഒരു സിനിമ അല്ല അത് ചിലപ്പോ ഇത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ടായിരിക്കും കാസ്റ്റ് ഇതിപ്പോ എല്ലാ കാസ്റ്റും ഇങ്ങനെ ഇത്രയും ഫ്രണ്ട്ലി ആയിരിക്കണമെന്നില്ലല്ലോ ഇപ്പൊ ഈ സിനിമ ഒരു സ്കൂൾ ബേസ്ഡ് ആയത് കാരണം മിക്കതും കുട്ടികളാണ് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിന്നത് നല്ല സബ്ജക്ട് ഇട്ടാനായിരിക്കും അച്ഛന്റെ സ്കിറ്റുകളൊക്കെ കാണാറുണ്ടല്ലോ അല്ലെ ഷോയിലെ സ്കിറ്റുകളൊക്കെ അതിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ പേരൊന്നും ഓർത്ത് സ്കിറ്റ് ഇങ്ങനെ കാണാറില്ല ഞാൻ യൂട്യൂബിലൊക്കെ അപ്പോഴെ പഴയ സ്കിറ്റ് കാണാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ സ്കിറ്റുകൾ ഞാൻ സ്കൂളില് ചെയ്തിട്ടുണ്ട് ഒരു സ്കിറ്റ് അല്ലാണ്ട് വേറെ ചെയ്തിട്ടുണ്ട് മിമിക്രി എന്നതിലേക്ക് മിമിക്രി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അതിന് എനിക്ക് വർക്ക് ആവത്തില്ല സൗണ്ടുകളൊന്നും കിട്ടുന്നില്ല അച്ഛന്റെ സൗണ്ടും കിട്ടില്ല അപ്പഴാ സൗണ്ടും കിട്ടില്ല ലുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സൗണ്ട് കറക്റ്റ് ആണ് എന്തായാലും എൻജോയ് ആണ് യെസ് അല്ലെ ഈ നാടക നടൻ അഭിനയിച്ച ഒരു നാടകത്തിന്റെ ഒരു സീൻ നമുക്ക് കേൾക്കണ്ടേ സ്കൂളിലൊക്കെ അഭിനയിച്ചൊരു നാടകം നമുക്കൊരു നല്ലൊരു ഡയലോഗ് കേക്കണ്ടേ എന്തെങ്കിലും ഒരു ഡയലോഗ് നമുക്ക് നാടകം ചെയ്ത് നമ്മള് പ്രായത്തിൽ നമ്മൾക്ക് ഞാനൊക്കെ ചെയ്തെങ്കിലും ഓർമ്മ വരും അപ്പൊ അതിലൊരു നാടകത്തില് ഒരു ടൈം കഴിഞ്ഞപ്പോ ഞാൻ അത് പരിപാടി എങ്കിലും എന്തെങ്കിലും മനസ്സിൽ ഓർമ്മ വരില്ലേ നമുക്ക് ആ ചെയ്ത നാടകത്തിൽ നിന്ന് ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഒരു താരങ്ങളിലെ ഒരു വരവ് കോഴിക്കോട് നിന്ന് ഒത്തിരി താരങ്ങൾ വരുന്നുണ്ടല്ലേ അവിടെയൊക്കെ വരുന്നവർ കൂടുതൽ നാടകത്തിൽ നിന്നാ വന്നിട്ടുണ്ട് അത്യാവശ്യം കോഴിക്കോട് കണ്ണൂര് നാടകം സജീവമാണ് കുറച്ചുകൂടി ആർട്ടിസ്റ്റുള്ള സ്പേസ് ആണ് കോഴിക്കോട് പക്ഷേ ഇപ്പൊ കോഴിക്കോടിലെ ഒരുവിധ ആൾക്കാരും എറണാകുളം അവിടെ വന്ന് സെറ്റിലാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം അവിടെ ലൊക്കേഷൻസ് പരിപാടികൾ കുറവാണ് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെയും കണ്ടാലും അവിടെ വന്ന് നോക്കാനൊന്നും പോകുന്നില്ല ജസ്റ്റ് അത് കണ്ടു കഴിഞ്ഞ് പോകും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല സിനിമ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ തെങ്ങിന് മണ്ടല ഒരാളുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് 18+ അങ്ങനെ കോഴിക്കോട് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സിനിമയിൽ വന്നത് കോഴിക്കോടുകാരനായതുകൊണ്ട് സിനിമയിൽ വന്നു ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനം ഈ നമ്മുടെ ഈ കോഴിക്കോട് സ്ലാങ്ങിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അത് എത്രമാത്രം സിനിമയെ ബാധിക്കുന്നുണ്ട് സിനിമയ്ക്ക് പ്രചോദനം ഉണ്ടാവുന്നുണ്ടോ പ്രയോജനം ഉണ്ടാവുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബാധിച്ചിട്ടില്ല പക്ഷെ ഡബിങ് വരുമ്പം ചെറിയൊരു സ്പേസിൽ എനിക്ക് ഞാൻ കോഴിക്കോട് കോഴിക്കോട് ഇതിന് വണ്ടിയിൽ വരുമ്പം ഞങ്ങള് പറഞ്ഞു ആ ചില സമയത്ത് അതിപ്പോ പറഞ്ഞത് തന്നെയായിരിക്കും ചില സമയത്ത് ചില അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രശ്നമായിട്ട് വന്നത് ഡബിങ് ആയതുകൊണ്ട് 2, 3, 4, 5 അങ്ങനെ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷെ നമ്മൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് തന്നെ ഇഷ്ടംപോലെ സിനിമ ഉണ്ട് ആ ലാംഗ്വേജ് അറിയാവുന്നവരെ വേണ്ടി സിനിമയ്ക്ക് തേടുന്നുണ്ട് ചില സമയത്ത് മലബാർ പരിപാടി നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കോഴിക്കോട് അതിങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു നല്ല സ്ഥലമാണ് നല്ല ആൾക്കാരാണ് നല്ല ഭക്ഷണം നല്ല സ്നേഹമുള്ളവരാണ് നല്ല ഭക്ഷണം കിട്ടുന്നെങ്കിൽ കോഴിക്കോട് തന്നെ ചെല്ലണം നമ്മളൊക്കെ കോഴിക്കോട് ഒത്തിരി കടകളുണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ സിനിമയ്ക്കുള്ള മോഹമായിട്ട് യാത്ര ചെയ്യും തോറും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഫുൾ ഉണ്ടായിരുന്നോ സിനിമയാണ് മോനെ ഇങ്ങനെ യാത്ര ചെയ്യണം പല സ്ഥലത്ത് പോയി നിൽക്കണം ഒരു പോയിന്റ് വരെ നോർമൽ ആയിട്ടുള്ള സപ്പോർട്ട് പരിപാടി മാത്രം അതായത് നമ്മൾ ഒക്കെ സപ്പോർട്ട് പരിപാടികളാണ് പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഇവർക്ക് മനസ്സിലായി ഇവന് പഠിച്ച് ഇവനൊന്നും ആവാനൊന്നും പോകുന്നില്ല ഇവരെ ഉറപ്പിച്ച് വരും 100% ഉറപ്പിച്ച് അതുകൊണ്ട് ഇപ്പൊ ആര് വന്ന് ചോദിച്ചാലും പ്രശ്നമില്ല നിന്റെ മുമ്പ് തോറ്റല്ലോ അല്ലെ നിന്റെ മുമ്പ് മാർക്കില്ലല്ലോ എന്ന് ഒന്നും പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കൊന്നും പ്രശ്നം ഇല്ല അത് പോയി കേട്ട് കേട്ട് അത് പോയി അച്ഛനും അമ്മയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഭയങ്കര ഭീകരമായിട്ട് സപ്പോർട്ടായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടത് ഇവരന്നെയാണോന്ന് എനിക്ക് സംശയം വന്നു കാരണം ഒരു പോയിന്റ് പഠിക്കും എനിക്ക് നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പഠിക്കാത്തതിന്റെ പേരിൽ കാരണം അത്രയും മോശം സ്റ്റുഡന്റ് ആയിരുന്നു അത് പഠിക്കാത്തതിന്റെ പേരിൽ എനിക്ക് അങ്ങനത്തെയാണ് പ്ലസ് ടു ആണെങ്കിൽ കൂടുതൽ ഞാൻ പ്രാവശ്യം തോറ്റ് പിന്നെ സേവ് എഴുതിയെടുത്തതാണ് അങ്ങനെ എഴുതിയെടുത്തു പക്ഷെ ഈ തോറ്റ സമയം എനിക്ക് ഓർമ്മയുണ്ട് ഇവ സെറ്റിൽ ഞങ്ങൾ ഇത് ക്ലൈം ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാ എനിക്ക് നോക്കണമെന്നുണ്ട് ഇവിടെ വേറെ ഒരാൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു 10th class അന്ന് കരച്ചിലായിരുന്നു പക്ഷെ അവൻ അന്നീ ഭയങ്കര കൂൾ നീ കരയാതിരിക്കുന്ന രീതിയിൽ അവന് രണ്ട് സബ്ജക്ട് പോയി എന്നിട്ടും അവന് ഒരു പ്രശ്നമില്ല
നമ്മള് പ്രതീക്ഷിക്കാണെന്നെങ്കിലും വരുമ്പോണല്ലോ നമുക്ക് പിന്നെ പ്രശ്നം പറ്റോ, ഇത് പ്രതീക്ഷിച്ചോടെ കാത്തിരിക്കുന്ന ഒരാൾക്ക്. അതെ, അത് വെച്ചാല് സത്യം പറഞ്ഞാൽ അവര് ട്വിസ്റ്റ് ഉണ്ട്. ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുക പൊട്ടെന്നുള്ള കാര്യം. എന്റെ റിസൾട്ട് നോക്കിയത് ഞാനല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ഷോണേട്ടനും പിന്നെ ഒരാളും കൂടിയാണ് നോക്കിയത്. അങ്ങനെ യോഗേശേട്ടൻ അങ്ങനെ നോക്കിയ സമയത്ത് ലാസ്റ്റ് ഷോട്ടാ ഇത്, കഴിഞ്ഞ് വേണം റൂമിൽ പോയി മാറ്റി. ചെറിയൊരു പാർട്ടി പരിപാടി ഉണ്ട്, ഒക്കെ സന്തോഷം പരിപാടികളുണ്ട്. അങ്ങനെ വേഗം ടൈറ്റായിട്ട് എടുത്തോണ്ടിരിക്കുക. അപ്പൊ എനിക്കാണ് നോക്കാൻ അവര് സമ്മതിക്കുന്നില്ല. അങ്ങനെ നോക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് അവരെ നോക്കിക്കൊണ്ടിരിക്കുക. അവരാണെങ്കിൽ എന്നെക്കാട്ടും വലിയ ഇൻട്രസ്റ്റ് അവർക്ക് എന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിട്ട്. ഇവർക്കാണ് അതിലും വലിയ ഇൻട്രസ്റ്റ് എന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി. ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നോക്കി നോക്കി നോക്കി. ഈ പ്ലസ് ടു റിസൾട്ട് കുറെ കള്ളികൾ ഉണ്ടാവല്ലോ, കഴിഞ്ഞ വർഷത്തത് മറ്റേതിന്റെ ഗ്രേസ് മാർക്ക്, മറ്റേ കലോത്സവം അങ്ങനെ മാർക്ക് എല്ലാ പരിപാടിയും ഉണ്ടാവല്ലോ. ഇവരെവിടെയോ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞാ നീ പാസ്സായടാ, എന്റെ കിളി പോയി. അതെനിക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം. ഞാൻ പാസ്സായല്ലേ, പിന്നെ ഫോൺ ഓഫായി. ആക്ച്വലി എന്തോ 2% ഉള്ളു, കാരണം റൂം പോയി തിരിച്ചു വരണല്ലോ. അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്ത് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം എനിക്ക് സംശയം, എനിക്കൊരു ഡൗട്ട് പോലെ. അങ്ങനെ ഞാൻ ഫോൺ ഓൺ ആക്കിയപ്പോണ്ട് നോട്ടിഫിക്കേഷൻ വന്നെടുക്കുന്ന അച്ഛന്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ, കുഴപ്പമില്ല 2 പൊട്ടിട്ടുള്ളൂ, ബാക്കി എഴുതിയെടുക്കും. ഭയങ്കര ഇങ്ങനെ മലയാളത്തിലൊക്കെ എഴുതി ഇങ്ങനെ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ അടുത്ത് നോക്കുമ്പോ ശരി, ഞാൻ പൊട്ടി. പിന്നെ ഞാനത് പോയി തിരിച്ചു വന്നപ്പോ എന്നെ എല്ലാരും എന്നോട് പറഞ്ഞു ഇത് എടുക്കട ഇത് എടുക്കട ഇത് എടുക്കട ഇത് എടുക്കട. അതെനിക്ക് ഭയങ്കര അത്യാവശ്യം പ്രഷറായി, അല്ലെങ്കിൽ എഴുതൂലായിരുന്നു, അറിയില്ല, അതൊന്നും പറയാനാവില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കോപ്പി അടിച്ച് പാസ്സായി. അല്ല സത്യം സത്യം, ഞാൻ കോപ്പി അടിച്ചു പാസ്സായിരുന്നു. ഞാൻ ശരിക്കും സത്യം പറഞ്ഞു, എനിക്ക് ആദ്യം പ്ലസ് ടു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പാസ്സായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ കയറണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബിഗിനിങ്ങിലൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിനോട് പറ്റില്ല. ഞാൻ സയൻസ് എടുത്തത് കാരണം 10 എനിക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഉണ്ടായിരുന്നു. അതും കോപ്പി തന്നെയാണ്. ഞാൻ കൊറോണ ബാച്ച് ആയിരുന്നു, മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതാ. അപ്പൊ അത്യാവശ്യം അതിന് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം വീട്ടില് വലിയ അത്ഭുതമായി പോയി. അതുകൊണ്ട് പ്ലസ് ടു സയൻസിലേക്ക് ഞാൻ ഇട്ടു. സയൻസിലേക്ക് ഇട്ടു. സയൻസ് എടുക്കണേ നല്ല ബുദ്ധിയും വേണം, ബുദ്ധിയും വേണം. പക്ഷെ സയൻസ് എടുത്തു ബുദ്ധി വേണോ? അല്ല സയൻസ് എടുത്തുകഴിഞ്ഞാൽ വേറെ ഉപകാരമുണ്ട്. ഇപ്പൊ ഞാൻ അത്യാവശ്യം പഠിക്കാത്ത ഒരാളാ, ബാക്കി എല്ലാരും പഠിക്കുന്ന ആൾക്കാരാ. തൊട്ടടുത്ത് ആര് വന്നു കഴിഞ്ഞാലും ചോദിച്ചെയ്താ, കൂപ്പിട് ചെയ്താ, എന്തും ചെയ്യാം. പക്ഷെ ഞാൻ ഈ പൊട്ടി വിഷയത്തിൽ എന്നെ മാതിരി വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. മാറുമല്ലോ ഹാളെന്ന് മാറുമല്ലോ, അവിടെ മാത്രം പാളിപ്പോയി. നീ കോപ്പിയുടെ ഒസ്താദാന്ന് എനിക്ക് മനസ്സിലായി. എവിടെയൊക്കെ വെക്കണേ നീ ഒളിപ്പിച്ച? അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ബേസിക്കലി തുണ്ട് വെക്കാറില്ല. ചോദിച്ചു ചെയ്ത പേപ്പർ വാങ്ങിയത് അത് മാത്രം, എപ്പോഴും സേഫ്. മറ്റേത് ചെക്കിംഗ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടി കഴിഞ്ഞാൽ കോൺഫിഡൻസ് പോകും. ഞാന് ഇത് എഴുതി കൊണ്ടുപോയി അത് നോക്കി വായിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അത് പഠിച്ചാ പോരെ. ഈ പടത്തിലേക്ക് വന്ന റിലേറ്റബിൾ ആയ കാര്യം ചോദിച്ചില്ലായിരുന്നു, എനിക്ക് റിലേറ്റബിൾ ചെയ്യാം അവന്റെ ക്യാരക്ടർ. കാരണം എന്റെ ഫ്രണ്ട് ഞങ്ങൾ കട്ട ഫ്രണ്ട്സ് ആണ് ഇതിൽ, എനിക്ക് അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് എന്റെ ഒപ്പരമുണ്ട്. പണി വരുമ്പം എനിക്ക് മാത്രമായിരിക്കും. ഇതുപോലെ തന്നെ എന്റെ ഒപ്പരമുള്ള ഫ്രണ്ട് മാർക്ക് വന്ന പഞ്ഞ 92% വന്നു, 92% ഞാൻ പറഞ്ഞു സയൻസിന്റെതാ, 92% ഞാൻ പൊട്ടി. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം അതെ വായി നോക്കുന്ന പ്രശ്നമാണെങ്കിൽ കൂടെ എനിക്ക് അടി കിട്ടും. അവൻ സേഫ് ആയിട്ടും അത് ഭയങ്കര എനിക്ക് ഭയങ്കര കണക്ട് ആയിരുന്നു. പിന്നെ സ്കൂൾ റൊമാൻസ് ആണെങ്കിൽ കൂടുതൽ കണക്ട് ആയിരുന്നു. അടി കിട്ടിയിട്ടുണ്ടോ നാട്ടില്? അല്ല സ്കൂൾ എനിക്ക് ഇതിനൊന്നും സമയമില്ല. ഞാന് മിമിക്രി പരിപാടി എനിക്ക് എനിക്ക് അതിനോട് താല്പര്യം. ഇപ്പൊ ഇപ്രാവശ്യം ഞങ്ങളിങ്ങനെ കാറിലിങ്ങനെ വരുമ്പോ ഇർഫാൻ പറഞ്ഞു, എടാ മൈജി എന്ന് വിളിച്ചിട്ടുണ്ട്, സാധാരണ അനിയോസിനെ വിളിക്കില്ല, ഇപ്രാവശ്യം എന്നെ വിളിച്ചു. അല്ല മൈജി എന്ന് വിളിച്ചാൽ നമ്മളെ വ്ളോഗിംഗ് ഉണ്ടായിരുന്നു.
വിളിച്ചു വെക്കാം ഷാജി ഖാൻ അമ്മജി എന്ന് ഇർഫാനെ വിളിച്ചു. ഇവിടെ കാണുന്ന അണി റോസിനെ ഒഴിവാക്കി നിങ്ങൾ ഇർഫാനെ എടുത്തു വെക്കാം. അല്ല അങ്ങനെ അവിടെ ഒരു സ്റ്റാർട്ട് ചെയ്ത നമ്മൾ ഈ ഫുഡ് ബ്ലോഗിങ് ട്രാവൽ ബ്ലോഗ് അങ്ങനെ പരിപാടി. അപ്പം കടയ്ക്ക് പ്രൊമോഷൻ വീഡിയോസ് ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വന്ന് നമ്മുടെ അവിടെ ഇൻസ്റ്റയിൽ ഇതിൽ 10,000-4,000 സംതിങ് ഉള്ളു. പിന്നെ വ്യൂസ് ഉണ്ട് റീൽസിന്. റീൽസിന് അല്ലേ? റീൽസ് അങ്ങനെ ചെയ്യുന്ന ഇത് കൂട്ട് തന്നെ ഉള്ളു. പണ്ട് ഇങ്ങനെ ആക്ടിങ് വീഡിയോസ് ഇങ്ങനെ മറ്റേ ടിക്ടോക്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി. കാരണം അത് നമ്മൾ അതുകൊണ്ടൊന്നും ഇതിലൊരു കാര്യമില്ലെന്ന് ഇവരെല്ലാം പറഞ്ഞു. കാരണം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് ആവശ്യം. സ്വന്തമായിട്ടൊരു സംഭവം ചെയ്യുക. ഇപ്പോൾ ഈ ടിക്ടോക്ക് കൊണ്ട് സിനിമയിലെ സാധനങ്ങൾ ചെയ്തൊന്നും ആർക്കും ഇതാകാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് ഇപ്പോൾ എല്ലാവരും സിനിമകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ വെറൈറ്റി എന്താ ചെയ്തത്? പുതിയ മിമിക്രിയിൽ പുതിയ വെറൈറ്റികൾ എന്താ കണ്ടത്? ഞാനിപ്പോൾ ഇല്ല, എല്ലാ ഇൻഡ്രസ്റ്റിലും ചെയ്ത ജാഫ്രിക്കയുടെ ഇത് ജോണി ചേട്ടൻ്റെ ഇത് ജോണി ചേട്ടൻ്റെ ജോണി ചേട്ടൻ്റെ ജാഫറിന്റെയും ജോണി ചേട്ടൻ്റെ ഒരുമിച്ച് ഒറ്റ ഇതിൽ പോയിട്ട് ചേഞ്ച് ചെയ്ത് ജാഫർ പറഞ്ഞു. അങ്ങനെ ചേഞ്ച് ആണെങ്കിൽ ഒരു സാധനം ചെയ്യാം. വെള്ളാപ്പള്ളി നടേശൻ, പി സി ജോർജ്, ജോണി ആന്റണി, പി സി. അപ്പൊ ആ സാറ് ഒന്ന് നോക്കിയോ. നിങ്ങളുടെ നാട്ടുകാരനല്ലോ പി സി? അതെ അതെ അതെ. ഉള്ളു പറയണ്ട, കൂടുതൽ പറയണ്ട. അപ്പൊ ഉള്ളു പറഞ്ഞോ, ഉമ്മ അവിടെ വൈസ് ചെയർപേഴ്സൺ ഒക്കെ ആയപ്പോ വിവാദം ഉണ്ടായപ്പോ പി സി ജോർജ് ഒക്കെ കൂടെ നിന്നിട്ട്. അതെ അതെ, അതുപോലെ പുള്ളി ഇപ്പൊ പറയുന്നതൊക്കെ നിങ്ങക്ക് തന്നെ അറിയാലോ. അതുകൊണ്ട് ഞാൻ പറയാം, അതിലോട്ട് നമുക്ക് പോകണം. നമ്മൾ അത് സാധനം കിട്ടും, നമുക്ക് ചെയ്യാം. വെള്ളാപ്പള്ളി, പി സി ജോർജ്, ജോണി ജോണി. എസ് എൻ ഡിയുടെ നേതാവ് എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും പട്ടണം എടുത്തതാണ്. നമ്മളൊരു പാർട്ടിയുടെ ശത്രുവുമല്ല. നമുക്ക് അതിന് ഭരിക്കാനും വരണ്ട. എനിക്ക് എൻ്റെ നിലപാടുണ്ട്. അപ്പോൾ ഇതിന് ഇച്ചിരി കറക്റ്റ് ഇവിടെ സാരം കയറി വന്നായിരിക്കും. അത് പി സി കുറച്ച് അവിടുത്തെയാകും. അതായത് എൻ്റെ മുന്നേ ഹൈദരാബാദ്, ഞാൻ ബാനോപരിയായിട്ട് ജീവിക്കുന്ന ഒരുത്തരാ. ഹൈദരാബാദ് എന്നെ അറിയാതെ നേരിട്ട് പരിചയമുള്ള ചെറുക്കടാ, ചെറുപ്പക്കാരനെ എനിക്കറിയാതെ സ്വന്തമായിട്ട് പരിപാടിയൊക്കെ ഉള്ള എട്ടേ പറയാനാ. അപ്പോൾ എല്ലാ പേരും പടയും അതെ പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിരിപ്പുണ്ട്. ഏറ്റവും വായത് എപ്പോഴേലും ഒരു ചെറ്റവർത്താനം വന്നിട്ടുണ്ടോ? ഈ സൈസ് തെണ്ടിത്തരമല്ലേ ഇവന്മാർ കാണിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ സാധനത്തിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ വന്നാൽ ജോണിച്ചേട്ടനാതെ എന്നെ പോലും ലില്ലിക്കുട്ടി ഇത് ആലോചിച്ച് നോക്കിയേ. അത് നിങ്ങൾ ഒന്നര കൊല്ലേ വെള്ളിക്കുടത്തിൽ പോയിട്ട് അത് ഏറ്റവും നല്ല പ്രായം എൻ്റെ തന്നെ കളയുന്നത്, അതിൻ്റെ പ്രസിഡൻ്റാ. അപ്പം ജി എന്നാ ഉണ്ട് ഈ വയസ്സായ കാലത്ത് തെന്നി അടിച്ചൊന്ന് വീടേക്കരുത്. സൂപ്പർ 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 സൂപ്പർ. ഇപ്പോഴത്തെ മിമിക്രിക്കാരൊക്കെ നമ്മുടെ ക്യാമ്പ് സെറ്റേഴ്സിന് അറിയോ, മറ്റേ താടിക്കാരൻ, ഫുഡ് ബ്ലോഗർ, പുള്ളിയുടെ ശബ്ദം. നമ്മുടെ താടിക്കാരൻ്റെ പൊണ്ണാട്ടി കൂടി നല്ല പോത്ത് കാലും കാപ്പയും ഉണ്ടാക്കാൻ പോവാ. എങ്ങനെ തന്നത്തിലുള്ള പുറപ്പാടാ, താണ്ട നല്ല മുട്ട പോത്ത് കാലും കാപ്പയും. കാപ്പ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്ത് തന്നെ പറഞ്ഞു താണ്ട എന്നാ ഒരു മുഴുപ്പാൻ പോയിക്കേ. സൂപ്പറാണ്ട്. ഇത് ഡേ പ്രാക്ടീസ് എങ്ങനെയാണ് ഇങ്ങനെ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ കണക്ഷൻ കണ്ടില്ലേ, അങ്ങനെയാണ് ഓരോരുത്തരും എടുക്കുന്നത്. ഇപ്പോൾ ജാഫ്രിക്കയുടെ ആണെങ്കിലും എല്ലാം ഈ ജാഫറിൻ്റെ രണ്ട് സ്റ്റൈലുണ്ടല്ലോ. ജാഫ്രിക്കയുടെ ഒന്ന് നമ്മുടെ കെട്ടിയുള്ള മാലാഖിലൊരു സംഭവമുണ്ട്. നമ്മുടെ കൂടിയാച്ചൻ ജോമോക്കൊരു ആലോചന പറഞ്ഞു കഴിഞ്ഞേ, ചെക്കൻ കാനരാന്നാണ് പറഞ്ഞേ. തിരക്കില്ലാത്ത നമുക്ക് നോക്കിയേ കിടവേ. എന്നാണ് ശ്രീവാച്ച, ഈ പറമ്പെല്ലാം കൂടി എല്ലാം ഉണ്ടാക്കാനേ. ഉള്ള റബ്ബറും കാച്ചിലും ഒക്കെ ആയിട്ട് ഇതെല്ലാം അങ്ങ് വെട്ടി പിടിച്ച് നല്ല ബിൽഡിങ്ങുകളും ഉണ്ടാക്കുക. അത് പത്ത് വരുമാനം കയ്യേ വരുവേ. ഈ ഒരു സാധനം പിന്നെ കൂമല് വരുമ്പോൾ അതിനെ തന്നെ സാറേ രസമുള്ളേ. ചിലർക്കിത് കാശിൻ്റെ ഭാഗത്തുള്ള പണിയല്ല, ഒരു തൃപ്തി വേണ്ടേ? കാശും വേണ്ടോ കലമാരി വെച്ച് കൂട്ടി വെച്ച് മനുഷ്യൻ്റെ ഒരു ഉറക്കമുണ്ട്. ഭൂതം നിരികാക്കുന്ന പോലെ എനിക്കത് കാണുമ്പോൾ ഒരു തരിപ്പൊരു സാറേ. ആ തരിപ്പോടെ മുഷ്ടിക്ക് ഒരു സുഖമുണ്ട്. അത് ആലച്ച വിട്ടിട്ട് കിട്ടത്തില്ല സാറേ. അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞാലും ഭയമാണ് സാറേ കള്ളൻ്റെ ജീവിതം. എപ്പോൾ വേണേലും പിടിവിഴാന്നുള്ള ഭയം. അപ്പോൾ സാറ് വയ്ക്കും, പിന്നെ നീ എല്ലാത്തിനേക്ക് അക്കലേന്ന്. പെണ്ണിനും കള്ളിനും തരാൻ പറ്റാത്ത ലഹരിയാണ് സാറേ മോഷണം. മൈക്കിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മുഴക്കവും എടുത്തു നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള. പക്ഷേ ഇത് ഈ ചേഞ്ചിങ് ആണ് ഏറ്റവും. ഒരാളുടെ സൗണ്ട് പല സൗണ്ട് ഒരാൾക്കുണ്ട്, അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കാണുന്ന ഏറ്റവും കൂടുതൽ. കോട്ടയം നസീറിനാണ് കോട്ടയം നസീറിനാണ് ഈ ചേഞ്ചിങ് കൊണ്ട്. കോട്ടയം നസീർക്കായിരുന്നു ഒരു കാലത്ത്
മിമിക്രിയിൽ ഇപ്പം മഹേഷ് ഏട്ടൻ ഇപ്പൊ പിന്നെ എനിക്ക് മിമിക്രിയോട് ഇഷ്ടമായി. പിന്നെ നസീർഖാനൊക്കെ പഴയ വലിയ ലെങ്തി വീഡിയോ ആണ്, ഫിഗർ വിത്ത് ഫിഗർ സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങളൊക്കെ കാണാം. അതിനൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഇവരുടെ ഒക്കെ. എത്ര വയസ്സിലാണ് മിമിക്രി? ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ പണ്ടോട്ടേ ഇങ്ങനെ ഫസ്റ്റ് ഞാൻ എടുക്കുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ. ഉമ്മൻചാണ്ടി സാറിന്റെ കൊണ്ട് ഇങ്ങനെ പഠിച്ചു അച്ഛൻ അന്ന സാറ്. പിന്നെ എൻ്റെ വാപ്പ പി സി ജോർജിൻ്റെ കൂടെ ആയിരുന്നു, പി ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം 10-20 വർഷം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെല്ലാം ഒന്ന് വിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിന്ന ടൈമിൽ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ അങ്ങനെ പഠിച്ച് ഇതാണ്. ഞാൻ ഫ്ലവേഴ്സിലൊക്കെ വരുന്ന പുള്ളിയുടെ ഒരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ. പറയുമ്പോൾ എല്ലാം പറയണം. കോമഡി ഉത്സവത്തിൽ വരുന്നതൊക്കെ അങ്ങനെയാണ്. അവിടെ നിന്ന് എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. അപ്പം ഇനിയും ഒത്തിരി ഒത്തിരി വളരണം. ഓക്കെ, സിനിമയും മിമിക്രിയും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകട്ടെ. ഇവനൊരു ദിവസം ഈ പോസ്റ്ററില് രാജേഷ് മാധവൻ ഒട്ടിരിക്കുന്ന ഒരാളെ കണ്ടു. ഇവൻ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫിക്ക, ഷാഫിക്കന്റെ സൗണ്ടിൽ ഒരു ദിവസം ഇവനെ വിളിച്ചു. ഇവനൊരു പടം ചെയ്തു, അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫിക്ക. അപ്പൊ ഇവനാണെങ്കിൽ ഇങ്ങനെ സിനിമ ഞങ്ങളെല്ലാം പോലെ തന്നെയാണ്. അത് അതും പടത്തിൽ ഫസ്റ്റ് പടത്തിലേക്ക് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കമ്പനിയാണ്. അപ്പൊ ഇവനും ആഗ്രഹമാണ് സിനിമ. അപ്പൊ ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ഫോണിന്റെ ഒരു സാധനം വരുമ്പോൾ വേറെ ചേഞ്ച് വരും, പെർഫെക്ഷൻ ഒന്നും അല്ല. ഹലോ, ഞാൻ ഷാഫിയുടെ. എന്തോടാ പാലും അവിടെ അങ്ങനെ ഒരു സംഭവം സംസാരിച്ചു. ആ ഷാഫിക്കോ, ഇവൻ കസേരയിൽ ചാടി എഴുന്നിട്ട് ഷാഫിക്ക അടുത്ത അപ്പൊ കേക്കിന് ഒരു ഷൂട്ട് ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് ഡേറ്റ് ഫിക്സ് ചെയ്തെല്ലാം പറഞ്ഞ് ഇവനെ ആക്കി നിർത്തി. അങ്ങനെ ഹാപ്പിയാണല്ലോ. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇവനെ വിളിച്ചു. എവരുടെ ബാലു? അതെ അതെ, ഞാനാണെങ്കിൽ വീട്ടിൽ ഇരിപ്പാ. ആ ഒരു സന്തോഷ വാർത്തയുണ്ട്, എന്നെ ഒരു സിനിമയിലേക്ക് ഇങ്ങനെ വിളിച്ചു. ആ ഹാ ശരി. പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഒരു പോയിന്റ് എത്തിയവൻ അത് ഞാനാ ചീത്ത ഞാൻ നമ്മുടെ നാട്ടിലാണല്ലേ പി സി ജോസ് ആണ് ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ച് പറ്റിയിലൂടായ്മയിലാണ് ഓരോരുത്തരും എന്നെ വരും പി സി ജോസ് ഒന്ന് വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഓരോ ഫോണായിട്ട് വരുമ്പോ അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ പ്രശ്നം കേട്ടോ. അപ്പൊ പുള്ളി തന്നെ ഓരോ വിവാദം ഇറക്കിട്ട് പുള്ളി ആദ്യം മറ്റേ അതെ അതെ വോയിസ് ക്ലിപ്പ് വരുമ്പോ അല്ലേ ഇത് അവനാ നാട്ടുകാരനും കൂടെയാണ് എന്റെ ഇന്ന പിടിച്ചെന്ന് പറഞ്ഞ ചെയ്യാൻ പിടിച്ച എന്തൊക്കെ വള്ളി കയറി പിടിക്കും. ഇപ്പൊ പുള്ളി തന്നെ പറയാ മിമിക്രിക്കാരുടെ പരിപാടിയാണ്. പെട്ടെന്ന് കത്തിയോ, ഇനി വേറെ വിഷയമൊന്നും ഉണ്ടായിരിക്കട്ടെ. എന്തായാലും നല്ല സിനിമയാകട്ടെ അല്ലെ. ഓക്കെ, സമാധാന പുസ്തകം സമാധാനമായിട്ട് ആളുകൾ കണ്ടിട്ട് എല്ലാവരും പുസ്തക കെട്ടുകളുമായിട്ട് സ്കൂളിൽ പോകുന്ന ആ കെട്ട് പോലെ ആളുകൾ വന്ന് സിനിമ കാണട്ടെ. തീർച്ചയായും അല്ലെ. അത് ജൂലൈ 19 പറഞ്ഞു, ജൂലൈ 19 സമാധാന പുസ്തകം നിങ്ങളുടെ തിയേറ്ററിലേക്ക് വരികയാണ്. എല്ലാവരും തിയേറ്ററിൽ പോവാ, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും സിനിമ കാണേണ്ട സിനിമയാണ്. നമുക്ക് നമ്മളിൽ ഒരാളായിരിക്കും ഇവര്. നമ്മളെ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളും പഠിച്ച് ഇറങ്ങിയ കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മ വരാം. അങ്ങനെ ഒരാളായി നമ്മൾ മാറട്ടെ. എന്തായാലും ഒത്തിരി സന്തോഷം. ഇത്ര നേരം നിങ്ങൾ നമുക്ക് ഈ സമയം തന്നെയാണ്.